തൃപ്പൂണിത്തുറ അത്തച്ചമയം ഇന്നാണ്. പ്രേക്ഷകർക്കറിയാം, അത്തം നഗറിൽ പതാക ഉയരുന്നതോടെ വർണ്ണാഭമായ ഘോഷയാത്രയ്ക്ക് തുടക്കമാകും. തൃപ്പൂണിത്തുറ അത്തം ഘോഷയാത്ര തുടങ്ങുന്നതോടെ സംസ്ഥാനത്ത് ഔദ്യോഗികമായി ഓണാഘോഷങ്ങൾ തുടങ്ങും. തൃപ്പൂണിത്തുറയിൽ ഞങ്ങളുടെ പ്രതിനിധി വിനീത വി ജി തത്സമയം ചേരുന്നു. വിനീത, ഗുഡ് മോർണിംഗ്. വിനീത, തൃപ്പൂണിത്തുറയിൽ ആരവം ആഘോഷമൊക്കെ എങ്ങനെയായി? ജനങ്ങൾ മഴയിൽ കുതിർന്ന് ആവേശമൊക്കെ തണുത്തിരിക്കുകയാണോ, അതോ തൃപ്പൂണിത്തുറയിൽ പതിവ് പോലെ അത്തച്ചമയ ദിനം എന്നുള്ള നിലയിൽ ആവേശമുണ്ടോ? എസ് കെ, മഴ എത്ര ശക്തമായി തന്നെ ഉണ്ടെങ്കിലും ഇത്തവണ അതൊന്നും തന്നെ ഈ ഒരു അത്തച്ചമയത്തെയോ അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള ആഘോഷങ്ങളെയോ ബാധിക്കില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം കഴിഞ്ഞ 2 വർഷത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം വലിയ വിപുലമായ ആഘോഷ പരിപാടികളാണ് ഈ അത്തച്ചമയ ഗ്രൗണ്ടിൽ ഉൾപ്പെടെ ഒരുക്കിയിരിക്കുന്നത്. ഏതാണ്ട് 1 ആഴ്ച നീണ്ടു നിൽക്കുന്ന സംഘാടനവും തുടർന്നുണ്ടാവുന്ന പരിപാടികളും ഒക്കെയാണ് ഇക്കുറി നഗരസഭ ഒരുക്കിയിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഉദ്ഘാടന വേദിയായ ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമുക്കൊരു അമ്യൂസ്മെന്റ് പാർക്ക് എന്ന രീതിയിൽ ഇവിടെ ഏതാണ്ട് 5 ദിവസത്തിന് മുൻപ് തന്നെ ഇത്തരത്തിലേക്കുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇന്ന് രാവിലെ 9 മണിക്ക് ഈ അത്ത പതാക ഈ കാണുന്ന കൊടിമരത്തിൽ ഉയർത്തുന്നതോടുകൂടി ഔദ്യോഗികമായി ഈ ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കും. പിന്നീടാണ് ഘോഷയാത്ര ഉണ്ടാവുക. ബോയ്സ് സ്കൂളിൽ നിന്ന് തന്നെയായിരിക്കാം ഘോഷയാത്രയും ഉണ്ടാവുന്നത്. മന്ത്രി വി എൻ വാസവനാണ് ഈ അത്ത പതാക ഉയർത്തുന്നത്. മന്ത്രി പി രാജീവ് ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിനുള്ള വിപുലമായ ഒരുക്കങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് ഈ കാണാൻ കഴിയുന്ന പോലെ തന്നെ എനിക്ക് പിന്നിലായുള്ള ഈ സ്റ്റേജിലും ഇപ്പോഴും രാവിലെയോടുകൂടി തന്നെ ഈ ആളുകളൊക്കെ വന്ന് അവരതിൻ്റെ ഒരുക്കങ്ങളൊക്കെ തന്നെ നടത്തുന്നുണ്ട്. മഴയൊക്കെ ആണെങ്കിലും ആവേശം ഒട്ടും ചോരാതെ തന്നെയായിരിക്കും ഇക്കുറി ഈ അത്തച്ചമയ ഘോഷയാത്ര ഉൾപ്പെടെ നടത്തുന്നത്. വിവിധ കലാരൂപങ്ങളിൽ കഥകളി, തെയ്യം, തിറ എന്നിങ്ങനെയുള്ള വിവിധ കലാരൂപങ്ങളിലായി ഏതാണ്ട് 40 കലാരൂപങ്ങളും നിശ്ചല നിശ്ചയങ്ങളടക്കം ഏതാണ്ട് 75 പ്ലോട്ടുകളും ഒക്കെ ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെയുള്ള വിപുലമായ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ ഈ ഗ്രൗണ്ടിൽ ഈ സെൽഫി പോയിന്റ് ഉൾപ്പെടെയുള്ള പരിപാടികളും ഉണ്ട്. ഇതിനുശേഷം ഓരോ ദിവസവും വൈകിട്ട് വരെ പ്രത്യേകമായിട്ടുള്ള കലാപരിപാടികളടക്കം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ കഴിഞ്ഞ പ്രളയവും പിന്നീടുണ്ടായ കോവിഡും ഒക്കെ അതിജീവിച്ചു വന്ന ആ ഒരു ഓണമാണിത്. അതുകൊണ്ട് തന്നെ പൊരുമ ഒട്ടും ചോരാതെ എല്ലാ ആഘോഷങ്ങളും വിപുലമായ രീതിയിൽ തന്നെയാണ് തൃപ്പൂണിത്തുറ നഗരസഭയുടെ നേതൃത്വത്തിൽ ഒരുക്കിയിരിക്കുന്നത്. ഒരു അല്പം കഴിയുമ്പോൾ ഈ ഒരു മഴ മാറി നിൽക്കുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് തൃപ്പൂണിത്തുറക്കാർക്കുള്ളത്. എസ് കെ, ഓക്കെ, താങ്ക് യു വിനീത. അവിടെ തന്നെ തുടരുക, അത്തച്ചമയത്തിന്റെ ആവേശം അതേപോലെ ഒപ്പിയെടുത്ത് പ്രേക്ഷകരെ കാണിച്ചു കൊടുക്കുക. താങ്ക് യു വിനീത വി ജി. തൃപ്പൂണിത്തുറയിൽ നിന്നാണ് തത്സമയം വിനീത ചേർന്നത്.